നാമം ജപിച്ചവർക്കെതിരെ കേസെടുത്തതിൽ തുടർ നടപടികളുമായി പോലീസ് നാമജപത്തിൽ പങ്കെടുത്തവർക്ക് പോലീസ് നോട്ടീസ് നൽകും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് നോട്ടീസ് നൽകാനാണ് തീരുമാനം വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് എന്താണ് വിശദാംശങ്ങൾ രോഹിണി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നാമജപഘോഷയാത്ര നടത്തിയവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഗതാഗതം തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ കലാപാഹ്വാനം എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിലാണ് തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാൽ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ഈ പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഈ പ്രതി ചേർത്തവർക്ക് നോട്ടീസ് തുടങ്ങും ഒന്നാം പ്രതി എൻ വൈസ് പ്രസിഡന്റ് സംഗീത് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതായത് കടുത്ത നടപടികളിലേക്ക് തന്നെ പോലീസ് പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി നാമജപഘോഷയാത്ര നടത്തിയത് കുറ്റകരമാണെന്ന് വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും നിലപാട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് പോകുന്നത് തികച്ച് സമാധാനപരമായി തന്നെയായിരുന്നു നാമജപഘോഷയാത്ര നടന്നത് പാളയത്ത് നിന്നും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്ത നാമജപഘോഷയാത്രയായിരുന്നു നടന്നത് പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ച് ഭരണഘടനാ പദവിയിലിരിക്കുന്ന സ്പീക്കർ തന്നെ രംഗത്ത് വരിക അതിൽ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമാധാനപരമായി നാമം ചൂപിച്ചുകൊണ്ട് മാത്രം ഇത്തരത്തിൽ നാമജപഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നത് യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളോ സംഘർഷങ്ങളോ ഒന്നും ഈ നാമജപഘോഷയാത്രയിൽ ഉണ്ടായിരുന്നില്ല ഇതിനെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതും ഗുരുതരമായ ഒപ്പുകൾ ചുമത്തി കേസെടുക്കുകയും തുടർന്ന് അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ സർക്കാർ നൽകുന്ന സൂചന വളരെ വ്യക്തമാക്കി വ്യക്തമാണ് നേരത്തെയും ഇവിടെ പലതരത്തിലുള്ള പാർട്ടികളുടെയും ഒക്കെ പ്രകടനങ്ങൾ നടത്തിട്ടുണ്ട് അതിനെതിരെ മൗനം പാലിക്കുന്ന പോലീസ് തന്നെയാണ് ഇപ്പോൾ നാമജപഘോഷയാത്ര നടത്തിയവർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് പോകുന്നത് ആദ്യം കേസെടുക്കുന്നു പിന്നീട് തുടർ നടപടികൾ കൂടി ശക്തമാക്കുകയാണ് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഇതിനുശേഷം തിരിച്ചറിയുന്നവർക്ക് നോട്ടീസ് നൽകി തുടങ്ങും ആയിരത്തോളം പേരെ പ്രതിയെത്തുകൊണ്ടാണ് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർക്കെല്ലാം തന്നെ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് കണ്ടോൺമെന്റ് പോലീസ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം പോലീസിന്റെ മാത്രം തീരുമാനമായി കണക്കാക്കാൻ കഴിയില്ല സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നത് നേരത്തെ ശബരിമല യുവതീ പ്രവേശന വിഷയം ും നാമജപഘോഷയാത്ര നടത്തിയവർക്കെതിരെ കേസുകൾ എടുത്തിരുന്നു ആയിരക്കണക്കിന് ആളുകൾക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ കേസുകൾ എടുത്തത് തുടർന്നും കേസെടുത്ത മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു ഈ വിഷയത്തിലും പോലീസ് സ്വീകരിച്ചിരുന്നത് അതേ സമീപനം തന്നെ ഈ ഹൈതവിശ്വാസങ്ങളെ അവഹണിച്ചതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേ രീതിയിൽ തന്നെ കേസുകൾ എടുത്ത മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനവും രോഹിണി ശരി രാജീവ് നാമം ജപിച്ചവർക്കെതിരെ കേസെടുത്തതിൽ തുടർ നടപടികളുമായി പോലീസ് നാമജപത്തിൽ പങ്കെടുത്തവർക്ക് പോലീസ് നോട്ടീസ് നൽകും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് നോട്ടീസ് നൽകാനാണ് തീരുമാനം ആർ രാജീവാണ് വിവരങ്ങൾ നൽകിയത്